പ്രധാനമന്ത്രി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും പാർട്ടി കുടുംബങ്ങളും ഈ കാലയളവിൽ പ്രധാനമന്ത്രിക്ക് അയക്കും പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 71 കേന്ദ്രങ്ങളിൽ നദികൾ വൃത്തിയാക്കുന്ന നദീ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നദികൾ വൃത്തിയാക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും പ്ലാസ്റ്റിക് നിർമാർജനം പരിസ്ഥിതി സൗഹൃദ പൊതുസമീപനം വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള നിലയിൽ പ്രാദേശിക സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം വിവിധ സെമിനാറുകൾ ചർച്ചകൾ ദിവ്യാംഗന്മാർക്കും മറ്റ് കഷ്ടപ്പെടുന്നവർക്കുമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യൽ ശുചിത്വ പരിപാടികൾ ശുചീകരണ പരിപാടികൾ പട്ടികജാതി പട്ടികവർഗ കോളനികളിലും അവശ്യ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലും സേവാ പ്രവർത്തനങ്ങൾ എല്ലാ ബൂത്തുകളിലും ഒരു ദിവസം പാർട്ടി നേതാക്കന്മാർ സമ്പർക്കം ചെയ്ത് പൂർണ്ണസമയം അവിടുത്തെ സാധാരണക്കാരോടൊപ്പം ചെലവഴിക്കൽ തുടങ്ങി നിരവധി പരിപാടികളാണ് ഈ കാലയളവിൽ പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ വിപുലമായിട്ടുള്ള പ്രചാരണം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ നരേന്ദ്രമോദി ആപ്പിൻ്റെ വിപുലീകരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലയളവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് 17-ാം തീയതി രാവിലെ കേരളത്തിലെ എല്ലാ ആരാധനാലയങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളിലും നരേന്ദ്രമോദിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അർച്ചനകളും പൂജകളും മെഴുകുതിരി കത്തിക്കലും വഴിപാടുകളുമെല്ലാം പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്നേ വരെ കേരളത്തിൽ ഒരു ബഹുജന പ്രസ്ഥാനത്തിനും സാധിക്കാത്ത വിധത്തിൽ കേരളത്തിൽ എത്ര ആരാധനാലയങ്ങളുണ്ടോ ആ ആരാധനാലയങ്ങളിലെല്ലാം നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥനകളും പൂജകളും അർച്ചനകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിൻ്റെ ലോഞ്ചിങ് അങ്ങനെയാണ് നടത്തുന്നത് മഹാക്ഷേത്രങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ദേവാലയങ്ങൾ തുടങ്ങി ഏറ്റവും ചെറിയ ഭജന മന്ദിരങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിൽ 10,000-ക്കണക്കിന് സ്ഥലങ്ങളിൽ അന്നേ ദിവസം പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള അർച്ചനകളും പൂജകളും ഓരോ സമുദായത്തിൻ്റെയും ആചാര രീതികൾക്കനുസരിച്ചുള്ള പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ചും അന്ന് മെഴുകുതിരി കത്തിക്കലുകളും പ്രാർത്ഥനകളും സംസ്ഥാന വ്യാപകമായിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാനുള്ള അവസരമായിട്ട് ഈ കാര്യത്തെ ഞങ്ങൾ കണക്കാക്കുകയാണ് സൗജന്യ റേഷൻ കഴിഞ്ഞ 9 മാസത്തിലധികമായിട്ട് തുടരുന്ന സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിൽ മോദിയെ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സൗജന്യ വാക്സിൻ രാജ്യവ്യാപകമായി നടപ്പാക്കിയ സൗജന്യ വാക്സിൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ വാക്സിൻ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ആദരിക്കുകയും അവിടെ വിവിധ ചടങ്ങുകളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം രാജ്യത്ത് നടപ്പാക്കിയ
ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരെ മുദ്രാവായ്പയുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ ലഭിച്ചിട്ടുള്ള ആൾക്കാർ വിവിധ സംരംഭകർക്ക് എംഎസ്എംഇ സംരംഭകർക്കെല്ലാം ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ തുടങ്ങി ഗുണഭോക്താക്കളെ മുഴുവൻ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളിൽ ഞങ്ങൾ സഹകരിപ്പിക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകർ മറ്റ് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ സ്വാതന്ത്ര്യസമര സേനാനികൾ കലാകായിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ സിനിമ സ്പോർട്സ് മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾ അടക്കം മതസാമുദായിക ആചാര്യന്മാരടക്കം പ്രധാനമന്ത്രിയുടെ ജന്മദിന പരിപാടികളിൽ സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു പൊതു കേരളത്തിൻ്റെ ആഘോഷമായി ഈ വർഷത്തെ പ്രധാനമന്ത്രിയുടെ ജന്മദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് 17-ാം തീയതി ആരംഭിക്കും ഒക്ടോബർ 7-ാം തീയതി വരെയാണ് ആചരണ പരിപാടി അല്ല 17-ന് പിറന്നാളാണ് ഒക്ടോബർ 7-ാം തീയതി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായതിൻ്റെ 20 വർഷം പൂർത്തിയാവുന്ന ദിവസം രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന പരിപാടിയാണ് പക്ഷേ ഈ ദേവാലയങ്ങളിലെ പ്രാർത്ഥനയും പരിപാടികളും ഞങ്ങൾ കേരളത്തിൽ പ്രത്യേകമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേരുകയുണ്ടായി 5 സബ് കമ്മിറ്റികൾ വിവിധ ജില്ലകളിൽ യാത്ര ചെയ്ത് മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും പ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്തിയ 5 സബ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളും ഇന്നലെ വിശദമായിട്ട് കോർ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ച ചെയ്തു ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കും അത് നിങ്ങളെ യഥാസമയം അറിയിക്കും വാർത്തകളെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും നിങ്ങളെ അറിയിച്ചുകൊണ്ടായിരിക്കും ആ തീരുമാനങ്ങളെല്ലാം അല്ല പഴിചാരലൊന്നും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളാണ് വസ്തുതകൾ മനസ്സിലാക്കി ആ വസ്തുതകളെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം കാണാനുള്ള ഭാവാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പാർട്ടി ഒറ്റക്കെട്ടായി ഇന്നത്തെ സാഹചര്യത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുജന പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടി മുന്നണി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശങ്ങളാണ് വരുന്നത് അതിൽ കാതലമായിട്ടുള്ള മാറ്റങ്ങൾ പാർട്ടിയുടെ പ്രവർത്തന ശൈലി പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അക്കൗണ്ടബിലിറ്റി ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം തയ്യാറായിട്ടുണ്ട് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് ആവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു മാർഗരേഖയാണ് വരാൻ പോകുന്നത് അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും ധാരാളം സജഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഫൈനലായിട്ടുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഈ പറഞ്ഞ ആലോചനകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ തലങ്ങളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അല്ല തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലല്ല ബഹുജന പിന്തുണയും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ട് അല്ല ഒന്നാമത്തെ കാര്യം കോർ ഗ്രൂപ്പിലെ വിവരങ്ങളൊന്നും പുറത്തു വരില്ല നിങ്ങളുടെ ഒരു ഭാവന സൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ഇരിക്കില്ല അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള വിമർശനങ്ങളൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ അത്
ഞങ്ങളതിനെ കാണുന്നത് പല ബിഷപ്പ് എന്തു പറഞ്ഞു എന്നുള്ളതാണ്, ആര് പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള പാല ബിഷപ്പ് പറഞ്ഞ വസ്തുതയോട് കേരളത്തിലെ രണ്ട് മുന്നണികളും എടുക്കുന്ന സമീപനം എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് ഞാൻ കേട്ടിട്ടേയില്ല. സി പി എം അതിനെതിരായിട്ട് നിലപാടെടുത്തു. കോൺഗ്രസ് ആണെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ എന്തിനാണ് അതിനെ കോൺഗ്രസ് കാണുന്നത്? പാല ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞു, അത് മുൻവിധിയില്ലാതെ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കേരളം തയ്യാറാവുന്നില്ല? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഒരു ടേം ലോകം മുഴുവനുള്ളതാണ്. ഭീകരവാദ സംഘങ്ങൾക്ക് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ യാഥാർത്ഥ്യമാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാലാ ബിഷപ്പ് പറഞ്ഞതിനെ സാധൂകരിക്കാവുന്ന നിരവധി തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെന്തിനാണ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിലപാട് എന്തിനാണ് എടുക്കുന്നത്? ഞങ്ങളിതിനെ മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് കാണുന്നേയില്ല. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ പാലയിൽ തന്നെ എന്താണ് സംഭവിച്ചത്? കാഞ്ഞിര മറ്റേ ഇവിടുന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന് ആളുകൾ വരികയാണ്. വരുന്നവരാരാണെന്ന് അറിയാമല്ലോ. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു സമൂഹത്തെ ആകെ ഇല്ലാതാക്കി കളയാം, സംസാരിക്കുന്നവന്റെ നാവ് അരിയാമെന്ന് വിചാരിച്ച് അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത്ര ഞങ്ങൾ നടപടിക്കാൻ ഈരാറ്റുപേട്ടയിലെ ഗുണ്ടാ സംഘങ്ങൾ വന്നിട്ട് പാലയിൽ അഭ്യാസം കാണിച്ചാൽ അതിനെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ് മാണിക്കാരും ഒക്കെ വെറുതെ ഇരിക്കും. ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെടുന്നവർക്കും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കും അല്ല ഒറ്റപ്പെടുത്താൻ ഒറ്റപ്പെട്ട് പോകേണ്ടി വരുന്നവർക്കും ചോദിക്കാൻ ആളില്ല എന്നുള്ള ഒരു ധാരണ വേണ്ട. ആ സമീപനം ഞങ്ങൾ എടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിൽ വരുന്നത് പോലെ കോൺഗ്രസ് പറയുന്നത് പോലെ ഒന്നും ഞങ്ങൾക്ക് അതിലൊരു മുതലെടുപ്പില്ല. ഇനി എലക്ഷനും ഇല്ല. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷൻ ഉള്ളൂ. അല്ല, അവർക്ക് ഈ കാര്യത്തിൽ ബഹുമാനായിട്ടുള്ള പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പരിശോധന നടക്കണം കേരളത്തിൽ. അല്ല, അങ്ങനെ ഇതെല്ലാം ഏജൻസികളും ആഭ്യന്തര വകുപ്പും എല്ലാം എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല, അല്ലാതിപ്പോ വെടക്കാക്കാൻ ഏറ്റവും നല്ലൊരു പദപ്രയോഗം അതാണ്. ആരെയും ആക്ഷേപിക്കാൻ ഒറ്റ വഴിയുള്ളൂ, പിന്നെ ആരും ഉണ്ടല്ലോ. ആ കാലം കഴിഞ്ഞു. ഇപ്പോ ജോസഫ് മാഷ കൈ വെട്ടിയപ്പോ എല്ലാവരും അവരെ ഭീഷണിപ്പെടുത്തി, ഇനി നിങ്ങൾ മിണ്ടണ്ട, പ്രതികരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. പൊതുവെ ക്രൈസ്തവ സമൂഹം സമാധാന പ്രിയരായിട്ടുള്ള ആൾക്കാരാണ്. അവര് പോയിട്ട് അങ്ങോട്ട് ആരുടെയും കുതിര കയറാൻ ശ്രമിക്കുന്നവരല്ല. അപ്പോൾ ജോസഫ് മാഷ കൈവെട്ടിയ കേരള ആ സമയത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വലിയ ഭീതി പരത്തി. ആര് ശബ്ദിച്ചാലും ഇനി ഇതായിരിക്കും ഗതി എന്നുള്ളൊരു മെസ്സേജാണ് നൽകിയത്. ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആകെ പിന്തുണയുമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മനസ്സാക്ഷി എന്ന് പറയുന്നത് അവർക്കില്ല. ഇപ്പം ജോസ് കെ മാണിയായാലും മാണി സി കാപ്പനായാലും ഓക്കെ, അവിടെ ചെന്ന് പാലയിൽ ചെന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറയുകയാണ്. പക്ഷെ അവരുടെ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന തലത്തിലെടുത്ത നിലപാടെന്താ? അപ്പൊ അങ്ങനെയൊരു ഭീഷണിപ്പെടുത്തി നമ്മളെ നാട്ടിൽ ഒരു ഒരു വായടപ്പിക്കാം, കൈവിട്ടും അല്ലെങ്കിൽ പിന്നെ ഇര പാലയിൽ അഭ്യാസം നടത്തും, അത് ചെറിയൊരു മെസ്സേജ് അല്ല, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ്. ആ മെസ്സേജിനെ കോൺഗ്രസും സി പി എമ്മും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളെ സംബന്ധിച്ച് ആ മെസ്സേജ് തെറ്റായിട്ടുള്ള മെസ്സേജാണ്. അങ്ങനെ ഒരു അരാജകത്വത്തിലേക്ക് മുസ്ലിം ഭീകരവാദ സംഘടനകൾ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. പിന്നെന്താ സംശയം?
ഐക്യരാഷ്ട്ര സഭയുടെ പല വേദികളിലും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് മയക്കുമരുന്ന് മാഫിയയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം എത്രയോ തവണ വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കേരളത്തിലെ പിന്നെ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അന്വേഷിച്ച് പോകാത്തതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ച് അന്വേഷിക്കണം ആ കാര്യങ്ങളെക്കുറിച്ച്. ഉണ്ടല്ലോ, പിന്നെ ഇതെന്താ സംശയം? സാമൂഹ്യ മാധ്യമങ്ങളിലെ നോക്കൂ നിങ്ങൾ. അവിടെയാണെന്ന് ഞാൻ പറഞ്ഞത്, ഇല്ല നിങ്ങൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി അങ്ങനെ ഒരു സ്വപ്നയെക്കുറിച്ച് പിന്നെ എഴുതിയിട്ടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അത് വായിച്ചു തരാം എന്താണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിവിടെ എല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അല്ല, അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. ലൗ ജിഹാദ് ഇല്ലെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ കോടതി വ്യവഹാരങ്ങളിലോ ഇതിലൊന്നും അങ്ങനെ ഒരു ടേം, അതായത് അങ്ങനെ ഒരു പേര് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞേ. ആഭ്യന്തര ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളുടെ അജണ്ട ശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുക. അല്ല ഞാൻ പറഞ്ഞേ, ആഭ്യന്തര സഹമന്ത്രി അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം പറയാൻ ഇല്ലെന്നേ പറഞ്ഞു. അതായത് ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും ശക്തമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ IS റിക്രൂട്ട്മെന്റ് നടത്തിയ ആൾക്കാരുണ്ട്. ഇപ്പോ നിങ്ങൾ പറയുന്നത് വാദം ശരിയാണ്, ഇതൊക്കെ പ്രണയ വിവാഹങ്ങൾ മാത്രമാണെന്നാണല്ലോ പറയുന്നത്. ഈ പ്രണയം നടിച്ച് വിവാഹം നടത്തിയ ആളുകളിൽ ചാക്കും ഉടുപ്പിച്ചിട്ട് എന്തിനാണ് സിറിയയിൽ കൊണ്ടുപോയത്? അത് നിങ്ങളോട് പറയും. അല്ലല്ല, എൻ്റെ ഞാൻ ചോദിക്കുന്നത് ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ആട് മേയ്ക്കാൻ ഈ ദമ്പതികളെ എന്തിനു കൊണ്ടുപോയി? ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ വർഷത്തെ ബർത്ത് റേറ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ വർഷത്തെ ബർത്ത് റേറ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അല്ലല്ല, എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. നിങ്ങൾ എല്ലാ ചാനലുകളും അതിലെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ വർഷത്തെ ഡിമോഗ്രഫി അനുസരിച്ച് ജനസംഖ്യയിലെ മതപരമായ അനുപാതം അനുസരിച്ചുള്ള ബർത്ത് റേറ്റ് നിങ്ങൾ ക്രിസ്ത്യാനികൾ എത്രയുണ്ട്, ഹിന്ദുക്കൾ എത്രയുണ്ട്, മുസ്ലിങ്ങൾ എത്രയുണ്ട്, അത് ബിഷപ്പ് പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. ഏത് മതമില്ല എന്ന്? അത് നിങ്ങൾ നാലഞ്ച് പേര് എഴുതി വെക്കും, കല്യാണം ആകുമ്പോൾ മതമുണ്ട് അല്ലെന്ന്. അതുകൊണ്ടല്ലെന്ന്, അതൊക്കെ ഒരു നോമിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. മതമില്ല എന്ന് എഴുതി വെച്ച് എത്ര പേരുണ്ട്? ഞാൻ എന്റെ ഒരു സംശയത്തിന് നിങ്ങളെ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, ഈ വർഷത്തെ കഴിഞ്ഞ 7-8 വർഷത്തെ ബർത്ത് റേറ്റ് കേരളത്തിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇതൊന്നും ഞാൻ അതിനൊന്നും എതിരായിട്ടുള്ള ആളല്ല, ഈ ആശങ്ക എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ നോക്കിയാ മതി, ഞാൻ പറഞ്ഞ വിവാദത്തിനേക്കില്ല. ഈ വർഷത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കഴിഞ്ഞ 8 വർഷത്തെ ജനന നിരക്ക് ഈ മതപരമായ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് നോക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കണക്കുണ്ട്, ഇത് കണക്കില്ലാതെയാണോ? ആരും ബന്ധപ്പെടുത്തുന്നില്ലെന്ന്. മതം എന്ന് പറയുമ്പോ ഒരു ഇബ്രാഹിമോ ഒരു അബ്ദുള്ളയുടെ പേരിനല്ല, അവര് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എവിടെയാണെന്നുള്ളതിനാണ്, അവർക്ക് പണം കൊടുക്കുന്നത് ആരാണെന്നുള്ളതാണ്. അല്ലാതെ ആരാണ് ഈ പേരിന്റെ പേരിൽ മതം നോക്കുന്നത്? തീവ്രവാദ സംഘങ്ങളുടെ പണവും ആയുധങ്ങളും മയക്കുമരുന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വന്ന കഞ്ചാവിൽ 75% സീസ് ചെയ്യപ്പെട്ടത് കേരളത്തിലാണോ? 3,000 കോടി രൂപയുടെ ഹെറോയിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സീസ് ചെയ്യപ്പെട്ടത്. അതൊന്നും നിങ്ങൾ എന്ത്, നിങ്ങളുടെ ചാനലിൽ ഞാൻ കണ്ടതാണല്ലോ, നിങ്ങൾ പത്രത്തിൽ വന്നതാണ്. 3,000 കോടിയുടെ ഹെറോയിൻ ഏതെങ്കിലും ഒരു അബ്ദുള്ള കൊണ്ടുവരുമോ? ഏതെങ്കിലും ഒരു ഇബ്രാഹിം കൊണ്ടുവരുമോ? അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് മതഭീകരവാദ സംഘങ്ങളാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പിണറായിക്ക് പൊള്ളുന്നത്? എന്തിനാ VD സദസ്യൻ ഇത്ര ബഹളം വെക്കുന്നത്? അല്ല, ഉണ്ട്, ഞാൻ പറഞ്ഞു. അല്ല, അല്ല, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. അത് ആ പേരിലല്ല, അങ്ങനെ അതാണ് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. ആ പേരിലല്ല, അവരുടെ പിന്നിലാരു എന്നതാണ് പ്രശ്നം. അല്ലെന്ന് ഞാൻ അവര് പറഞ്ഞ കാര്യം എന്റെ വാദമല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു മതം നോക്കിയുള്ള പേരിന്റെ അടിസ്ഥാനത്തിലല്ല, ഇവർക്ക് ആരാണ്
ഇതിനെ സഹായം കൊടുക്കുന്നത് ഇവരെ ആരാണ് ഇതിലേക്ക് ഇറക്കി വിടുന്നതാണ് ചോദ്യം അതുകൊണ്ടാണ് സംഭവങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞത് അല്ലാതെ അയല്ല ഹിന്ദുവിന്റെ പേരോ മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരോ വെച്ചിട്ടല്ല ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലെന്ന് ISIS ഭീകരവാദ സംഘടനകളും ലോകം മുഴുവൻ അവരുടെ ചെലവിന് ഉപയോഗിക്കുന്നത് എന്തിന് മാവോയിസ്റ്റുകൾ പോലും അവരുടെ ചെലവിന് ഉപയോഗിക്കുന്നത് ഈ പണം കൊണ്ടാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് തടയാൻ ഇവിടെ പല ഏജൻസികളും പറഞ്ഞു അന്വേഷണം ഉണ്ടെന്ന് ആ അന്വേഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് 3000 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചത് വെറുതെ ആണോ കോസ്റ്റ് ഗാർഡിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടിയാണ് പിടിച്ചത് സമരം ചെയ്യേണ്ട വിഷയമല്ലല്ലോ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചർച്ച ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ അതല്ല എന്റെ ചോദ്യം ഇത് അല്ല നിങ്ങൾ ഇത് ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങൾ അപ്പത്തേക്ക് അല്ല ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ ഇല്ല ഇതൊരു മൂർത്തമായിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തെയാണ് ഞങ്ങൾ സമീപിക്കുന്നത് പാലാ ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് അതിനെ പിന്തുണച്ചു എന്നാൽ ഉടനെ ചാടി കയറി ഞങ്ങള് ബൈ ബൈ സഖ്യമാണെന്ന് പറയാൻ ഞാനില്ല ഇതൊരു വിഷയമാണ് പാലാ ബിഷപ്പ് ഉന്നയിച്ച വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കേണ്ടതല്ല ആ പ്രശ്നം മുൻവിധിയില്ലാതെ കേരളം ചർച്ച ചെയ്യണം നാളെ നമ്മളെല്ലാവരും നേരിടാൻ പോകുന്ന വലിയൊരു വിപത്താണ് നമ്മുടെ ഭീകരവാദം ഓരോരുത്തരുടെയും വാതിലിന് മുമ്പിൽ വന്ന് മുട്ടിയിരിക്കുകയാണ് അന്വേഷണം വരുമെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ അയ്യോ അതല്ല അതിന്റെ അർത്ഥം അതായത് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വശത്ത് മറുവശത്ത് ഇന്നലെ കോഴിക്കോട് സംഭവം നിങ്ങൾ കണ്ടില്ലേ എന്തങ്ങനെയാ അതെന്താ സംഭവം മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് ചില ആളുകളെ പിന്നെ അത് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് തീവണ്ടിയിൽ ഇന്നലെ ഒരു കവർച്ച നടന്നില്ലേ അപ്പോ ഇത് രണ്ടും നടക്കുന്നുണ്ട് തലമുറയെ മയക്കുമരുന്നിലേക്ക് അടിമയാക്കുന്ന പ്രവർത്തനം ഒരു വശത്ത് നടക്കുന്നു മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വലിയ തുക സാമ്പത്തികം ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു അത്രേ കണക്കാക്കേണ്ടതുള്ളൂ അയ്യോ ഞാൻ പറഞ്ഞ ഇതൊക്കെ ക്വസ്റ്റ്യനേ ഇതൊന്നും മറുപടിയേ ഇല്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞതല്ലെന്ന് ഞാൻ പറഞ്ഞതിന് മുഴുവൻ നിങ്ങൾ കേട്ടില്ലേ ഒരു പേരിൽ ഒന്നും ഇരിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞേ അല്ലെന്ന് അത് നിങ്ങളെ ചോദിച്ചോണ്ടാണെന്ന് നിങ്ങള് അല്ലെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പേരിനെ കുറിച്ച് നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചോണ്ടാണ് മുസ്ലിങ്ങളെ പേര് മാത്രം എന്തുകൊണ്ട് പറയുന്നു ഒരു കേസ് നിങ്ങൾ ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞതല്ല പേരല്ല അടിസ്ഥാനം അവരുടെ പിന്നിൽ ആരാണെന്നുള്ളതാണ് പ്രശ്നം അല്ല അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവേണ്ട കാര്യമില്ലെന്നും എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഉൽപ്രതിഷ്ഠുക്കളായിട്ടുള്ള ആത്മീയ നേതൃത്വം പല ബിഷപ്പിനെ പിന്തുണയ്ക്കണമുണ്ട് ഭീകരവാദം മാനവരാശിയുടെ അന്ധകനാണ് അത് അഫ്ഗാനിസ്ഥാനിലായാലും കേരളത്തിലായാലും കാശ്മീരിലായാലും മലപ്പുറത്തായാലും കോഴിക്കോട്ടായാലും കോട്ടയത്തായാലും എല്ലാം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരും ചേർന്നാണ് ഈ വിപത്തിനെ നേരിടേണ്ടത് ഉടനെ ചാടിക്കേറി ഞങ്ങള് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞൊന്നും വരുത്തരുത് അത് ആരും ഉണ്ടാക്കിയതല്ലല്ലോ അത് വർത്തമാനകാല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് സമൂഹം എത്തിയതാണ് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല വലതുപക്ഷമോ തീവ്രവാദ എന്താ പറയുക ഒന്നും ഉണ്ടാക്കിയ സംഭവങ്ങളല്ലത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം മുതൽ ഇങ്ങോട്ട് നടന്ന പല കാര്യങ്ങളും അങ്ങനെ ഒരു ഭയത്തിലേക്ക് പൊതുസമൂഹത്തെ ആകെ എത്തിച്ചിട്ടുണ്ട് നമ്മളാരും ഉത്തരവാദിയല്ല നമ്മളതിനെ തിരുത്താൻ ആ മതത്തിലെ തന്നെ
നേതൃത്വം രംഗത്ത് വരണം. അവർ ചാടി കയറി ബിഷപ്പിനെതിരായിട്ട് ബഹളം വെച്ചു കഴിഞ്ഞാൽ ഇത് അകൽച്ച ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ മിതത്വമായിട്ടുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ എടുക്കണം. ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഡിവിഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നം ചർച്ച ചെയ്യണം എന്നുള്ള ഒരു സമീപനം ഞങ്ങളെടുത്തു. അന്വേഷണം വരുന്നു, അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ പി ഡി സതീശനൊരു കത്തയച്ചോ. അന്വേഷണവും വേണവും അദ്ദേഹത്തിന് സുരക്ഷയും കൊടുക്കണം. അങ്ങനെ ഒരു സമരം ചെയ്യേണ്ട വിഷയമല്ല, അങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ട വിഷയമല്ല ഇത്. അല്ല, ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഈ വിഷയം ചർച്ച ചെയ്യണം. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നിങ്ങൾ പറഞ്ഞ ഇന്റലക്ച്വൽ ജിഹാദും ഒക്കെ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതിനെന്തിനാ ഭയപ്പെടുന്നു? താങ്ക് യു. അതിനി പങ്കെടുക്കുമല്ലോ. ആ പിന്നെ അല്ലാതെ എസ് ഡി പി കാര് വന്നിട്ട് വെട്ടും കുത്തും അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണം? അതൊന്നും നടക്കില്ല. ആ കാല കഴിഞ്ഞു. ആരും അങ്ങനെ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നവരെ ആകെ ഇല്ലാതാക്കി കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണി മിണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് ബി ഡി സതീശനെതിരാണെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ആ സമീപനമില്ല. ഇല്ലില്ല. കുറെ അധികം ഒന്നും ഇല്ലെന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പന്തളം നഗരസഭയിൽ യഥാർത്ഥത്തിൽ ബജറ്റ് പാസ്സാക്കി, ആദ്യം വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി, ബജറ്റ് പാസ്സാക്കി നിയമപരമായിട്ട് അവിടെ സാമ്പത്തിക വിനിയോഗം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൊരു സെക്രട്ടറി രാഷ്ട്രീയ പ്രേരിതമായിരിക്കണം, ഓംബുഡ്സ്മാനിൽ കത്തയച്ചിരിക്കുകയാണ്, പന്തളം നഗരസഭ പിരിച്ചുവിടും. അങ്ങനെയൊന്നും പിരിച്ചുവിടാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്ത് നിയമങ്ങളില്ലേ. പന്തളം നഗരസഭ പിരിച്ചുവിട്ടാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ശരി, താങ്ക് യു. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്.